നമസ്കാരം, റാഫ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റാഫ് ടോക്സ് ഒരു ലൈഫ് സ്റ്റോറി സീരീസ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ തുടക്കമിടുന്നത് നെയ്മർ ജൂനിയറുടെ ജീവിതകഥ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. 5 ഭാഗങ്ങളായാണ് നെയ്മറുടെ ജീവിതകഥ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, നെയ്മർ ജൂനിയറുടെ ജീവിതകഥ മാത്രമല്ല ഈ ഒരു ലൈഫ് സ്റ്റോറി സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത താരങ്ങളുടെ ജീവിതത്തിലെ രസകരമായ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഈ ലൈഫ് സ്റ്റോറി സീരീസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് റാഫ് ടോക്കിൻ്റെ ഒരു ആഗ്രഹം. ഏതായാലും തുടക്കമിടുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായ നെയ്മർ ജൂനിയറുടെ ജീവിതകഥ അവതരിപ്പിച്ചുകൊണ്ടാണ്. 5 ഭാഗങ്ങളാണ് നെയ്മർ ജൂനിയർ സുവർണ ചിറകുള്ള കാനറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് സ്റ്റോറി സീരീസിനുള്ളത്. നിങ്ങൾക്കറിയാം, ഇൻസ്പോട്ടർ ആയിരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ 4 ഭാഗങ്ങളായി ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു ജീവിതകഥ അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ആദ്യ എപ്പിസോഡിൻ്റെ പേര് മോഗിഡാസ് ക്രൂസസിലെ അത്ഭുത ബാലൻ എന്നാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നെയ്മറുടെ ജനനം മുതൽ അദ്ദേഹം സാൻഡോസ് FC യുമായി ആദ്യ പ്രൊഫഷണൽ കരാർ ഒപ്പിടുന്നത് വരെയുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കാനാണ്. നമുക്കറിയാം, നെയ്മർ ജൂനിയർ ജനിക്കുന്നത് 1992 February 5 ബ്രസീലിയൻ നഗരമായ സാവോ പോളോയിലെ പ്രാന്തപ്രദേശമായ മോഗിഡാസ് ക്രൂസസിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെയ്മർ സാൻഡോസ് സീനിയർ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ താരമായിരുന്നു, അമ്മ നാദിൻ സാൻഡോസ്. ഇവരെ നമുക്കറിയാവുന്നതാണ്, നെയ്മർ സാൻഡോസ് സീനിയറിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ഇപ്പോൾ നെയ്മറുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത്. ഏതായാലും വളരെ ദരിദ്രമായ ഒരവസ്ഥയിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. ഈ ദമ്പതികൾ നെയ്മർ സീനിയറും അദ്ദേഹത്തിൻ്റെ ഭാര്യ നാദിൻ സാൻഡോസും വളരെ ദരിദ്രമായ അവസ്ഥയിൽ മോഗിഡാസ് ക്രൂസസിലെ ചേരി പ്രദേശത്താണ് കഴിഞ്ഞു പോന്നിരുന്നത്. അവരുടെ ആദ്യ മകനാണ്, ആദ്യ കുഞ്ഞാണ് നെയ്മർ ജൂനിയർ. പിന്നീട് അവർക്ക് ഒരു മകൾ കൂടി ജനിച്ചു, റാഫെല്ല എന്ന നെയ്മറുടെ കുഞ്ഞനുജത്തി. ഏതായാലും ഇവരുടെ ജീവിതം വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിലായിരുന്നു. സാവോ പോളോയിലെ ഫുട്ബോൾ ലീഗിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നെയ്മർ സീനിയർ. അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമായി തൻ്റെ കുടുംബം പുലർത്തിക്കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു പല ജോലികളും കിട്ടുന്ന സമയത്തൊക്കെ മറ്റു പല ജോലികളും ചെയ്തുകൊണ്ടാണ് തൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും കൈക്കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന കഥ പറയാനുണ്ട് നെയ്മർക്ക്. അദ്ദേഹത്തിന് 4 മാസം മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു കാറിൽ തൻ്റെ ബന്ധുക്കളെയെല്ലാം കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു മലമ്പ്രദേശത്ത് വെച്ച് മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ചു, തകർന്നുപോയി അദ്ദേഹത്തിൻ്റെ കുടുംബം സഞ്ചരിച്ച വാഹനം. പക്ഷേ ആ കാറിൻ്റെ പുറകിലെ സീറ്റിൽ കുഞ്ഞിനെ ഇരുത്താനുള്ള ബേബി സീറ്റിൽ ഉണ്ടായിരുന്ന നെയ്മർക്ക് പക്ഷേ ഒരു പോറൽ പോലും ഏറ്റില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കാറിൻ്റെ പുറകിൽ അവർക്കിരിക്കാൻ വേണ്ടി ചില ഒരു ചെറിയ സംവിധാനം, ഒരു സീറ്റ് നമ്മൾ ഒരുക്കാറുണ്ടല്ലോ, അതിലായിരുന്നു നെയ്മർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. അന്ന് തുടങ്ങുന്ന, അതായത് 4 മാസം പ്രായമുള്ള കൈക്കുഞ്ഞായിരിക്കെ തൻ്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മറികടന്ന് വരാൻ തുടങ്ങിയതാണ് നെയ്മർ. നെയ്മർ സൂപ്പർ താരം നമ്മൾ ഇന്നു കാണുന്ന രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇന്നത്തെ രൂപത്തിലേക്ക് കടന്നു വന്നത് ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെയ്മർ സീനിയർക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിച്ചു പോകാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു വേള അദ്ദേഹത്തിന് പരിക്കെല്ലാം പിടിപെട്ടപ്പോൾ കളിക്കളത്തോട് വിട പറയേണ്ടി വന്നു. ജീവിതം ഏതാണ്ട് വഴിമുട്ടിയ ഒരു അവസ്ഥയിലായി. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്, നെയ്മറുടെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് അവർ താമസം മാറേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായി. അന്ന് അവിടെ ആ വീട്ടിൽ ഒറ്റ മുറിയിൽ നെയ്മറുടെ മുത്തച്ഛനും അതുപോലെ മുത്തശ്ശിയും അമ്മയും നെയ്മറും നെയ്മറുടെ അച്ഛനും റാഫലിയുമെല്ലാം ഒരുമിച്ച് ഒറ്റ മുറിയിലാണ് കഴിഞ്ഞുകൂടിയത്. ഇന്ന് നമുക്കറിയാം, ലോകത്തെ വലിയ ഒരു നഗരത്തിൽ, പാരീസിൽ വലിയ ഒരു ബംഗ്ലാവിലാണ് നെയ്മറുടെ താമസം.
മാത്രമല്ല ലോകത്തെവിടെ പോയാലും അദ്ദേഹത്തിന് എത്ര വിലപിടിപ്പുള്ള ഹോട്ടലുകളിലും മുറിയെടുത്ത് താമസിക്കാനും കഴിയും. പക്ഷേ അന്ന് അവർ കഴിഞ്ഞിരുന്നത് ചേരി പ്രദേശത്തെ ഒറ്റമുറി മാത്രമുള്ള ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു എന്ന് ഓർക്കുക. അവിടെ നിന്നാണ് പടിപടിയായി ഉയർന്ന് ലോക ഫുട്ബോളിലെ താരസിംഹാസനത്തിലേക്ക് നെയ്മർ ജൂനിയർ എന്ന പ്രതിഭാശാലി എത്തിച്ചേർന്നത്. ഏതായാലും നെയ്മർ വളർന്നു, അദ്ദേഹത്തിന് സ്കൂളിൽ പോകാനുള്ള സമയമായി. വലിയ സ്കൂളുകളിലൊന്നും, സ്വകാര്യ സ്കൂളുകളിലൊന്നും, വലിയ സൗകര്യങ്ങളുള്ള സ്കൂളുകളിലൊന്നും തൻ്റെ മകനെ വിടാൻ സാമ്പത്തികമായി നെയ്മർ സീനിയർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ മക്കൾ പോകുന്ന ഒരു സാധാരണ സ്കൂളിലാണ് നെയ്മർ വിദ്യാഭ്യാസം ആരംഭിച്ചത്. പക്ഷേ നെയ്മർക്ക് വീട്ടിലേക്ക് വന്നാൽ ഗൃഹപാഠം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മെഴുകുതിരി വെട്ടത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിപ്പങ്ങൾ റാഫലിയുമെല്ലാം അവരുടെ ഗൃഹപാഠങ്ങൾ ചെയ്തു പോകുന്നത്, പഠനം നടത്തിയത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഏതായാലും തെരുവുകളിൽ ഫുട്ബോൾ പൂക്കുന്ന ബ്രസീലിലെ ഏതൊരു കുഞ്ഞിനെ പോലെയും നെയ്മർ ഫുട്ബോളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിൽ അത്ഭുതമൊന്നുമില്ല. നമുക്കറിയാം ബ്രസീലിൽ നിന്ന് ഒരുപാട് യുവതാരങ്ങൾ ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ അവിടുത്തെ ഫവേലകളെന്നറിയപ്പെടുന്ന ചേരി പ്രദേശങ്ങളിൽ നിന്ന് പന്ത് തട്ടി ലോക ഫുട്ബോളിൻ്റെ ശീതള ഛായയിലേക്ക് കടന്നുപോയ ഒരുപാട് താരങ്ങളെ നമുക്കറിയാം. യൂറോപ്യൻ ഫുട്ബോളിൽ അത്ഭുതം കാണിച്ചവർ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചവർ ഒരുപാട് പേർ അങ്ങനെ ചേരി പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. നെയ്മറും അവരുടെ വഴിയെ തന്നെ യാത്ര പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം തെരുവുകളിൽ പന്ത് തട്ടി നടന്നു. അദ്ദേഹം ഫൈവ് എ സൈഡ് മത്സരങ്ങളിൽ, ഫുട്സാൽ മത്സരങ്ങളിൽ തൻ്റെ മികവ് പ്രകടിപ്പിക്കുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത്. അധികം ബൗൺസ് ചെയ്യാത്ത കുഞ്ഞു പന്തുകൾ കൊണ്ടാണ് ഫുട്സാൽ കളിക്കുക. അതുകൊണ്ട് തന്നെ ആ പന്തിനെ അദ്ദേഹം മെരുക്കിയെടുക്കുന്നതും അതുകൊണ്ട് വിസ്മയം തീർക്കുന്നതും എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അന്ന് ഫുട്സാൽ ഗ്രൗണ്ടുകളിൽ ആ പന്തുമായി മായാജാലം തീർത്തതാണ് നെയ്മറുടെ നമ്മൾ ഇന്ന് കാണുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്കില്ലുകൾക്ക് കാരണമായിരിക്കുന്നത്. തൻ്റെ മകൻ്റെ മികവ് തിരിച്ചറിഞ്ഞ നെയ്മർ സീനിയർ തനിക്ക് എത്തിപ്പിടിക്കാനാവാതെ പോയ സ്വപ്നങ്ങൾ അവനിലൂടെ യാഥാർത്ഥ്യമാക്കാമെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിലേക്ക് അവനെ അദ്ദേഹം എസ്കോർട്ട് ചെയ്തു തുടങ്ങി. നെയ്മർ ജൂനിയർക്ക് കൂടുതൽ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. 1999 താരത്തിൻ്റെ 7-ാം വയസ്സിലാണ് ആദ്യമായി പോർട്ടുഗീസ എന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നത്. അവിടെ 5 വർഷമാണ് നെയ്മർ ചിലവഴിക്കുന്നത്. അവരുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ അദ്ദേഹം കളി പഠിച്ചെടുത്തു എന്ന് മാത്രമല്ല, നെയ്മറുടെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നതും പോർട്ടുഗീസയിൽ വെച്ചാണ്. ഏതായാലും താരത്തെ സഹായിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി മോഗിഡാസ് ക്രൂസസിൽ നിന്ന് നെയ്മർ സീനിയറും കുടുംബവും പോർട്ടാവിസൻ്റയിലേക്ക് താമസം മാറ്റി. കടലോര മേഖലയാണ് പോർട്ടാവിസൻ്റ, പിന്നീട് അവരുടെ ജീവിതം അവിടെയായിരുന്നു. ഏതായാലും 2003 നെയ്മറുടെ 11-ാം വയസ്സിൽ പോർട്ടുഗീസ സാൻഡിസ്റ്റയ്ക്ക് വേണ്ടി സാവോപോളോ എഫ് സിക്കെതിരെ അദ്ദേഹം മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഇത് നെയ്മറുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ആ പ്രകടനം കണ്ട നെയ്മറെ സാന്റോസ് എഫ് സി തങ്ങളുടെ ടീമിലേക്ക് എടുക്കാൻ തയ്യാറായി. സാന്റോസിനെ നമുക്കറിയാം, ഫുട്ബോൾ ലോകം എല്ലാവർക്കും അറിയാവുന്ന, ഫുട്ബോൾ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബാണ് സാന്റോസ് എഫ് സി. അതിനൊരു കാരണമുണ്ട്. ബ്രസീലിൽ നിന്ന് നമ്മളെല്ലാവരും അത്ഭുത ആദരവോടെ കണ്ടുനിന്ന ഫുട്ബോൾ രാജാവ് പെലെ ബ്രസീലിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ രാഗി മിനുക്കിയെടുത്തത് സാന്റോസ് എഫ് സിയിൽ വെച്ചായിരുന്നു. സാന്റോസ് എഫ് സിയെ അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് അറിയപ്പെടുന്ന ക്ലബ്ബാക്കി മാറ്റി. ആ വിഖ്യാതമായ ക്ലബിലേക്കാണ് നെയ്മറെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നെയ്മറുടെ ജീവിതം അവർ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരി റാഫലിക്കും സ്കോളർഷിപ്പോടെ സ്വകാര്യ സ്കൂളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ വരെ നൽകിക്കൊണ്ടാണ് അവർ അദ്ദേഹത്തെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് നെയ്മർ കളിയുടെ പുതിയ പാഠങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിൽ കോപ്പ സാവോപോളോ, ബ്രസീലിലെ യൂത്ത് ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലൊന്നാണ് കോപ്പ സാവോപോളോ, അണ്ടർ 18 ടൂർണമെൻറ്റാണത്. ആ ടൂർണമെൻറ്റിൽ 15-ാം വയസ്സിൽ തന്നെ നെയ്മർ കളിക്കാനിറങ്ങി.
രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അണ്ടർ 18 ടൂർണമെൻറ്റുകളിലൊന്നായ ഒരു ടൂർണമെൻറ്റിൽ 15 വയസ്സിൽ തന്നെ തൻ്റെ മികവ് പ്രകടിപ്പിച്ച നെയ്മർ തീർച്ചയായും ബ്രസീലിലൊരു ചർച്ചാ വിഷയമായി. എല്ലാ മാധ്യമങ്ങളും എല്ലാ ഫുട്ബോൾ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ മികച്ച രൂപത്തിലുള്ള ആർട്ടിക്കിളുകൾ എഴുതിവിട്ടു. അങ്ങനെ നെയ്മർ ബ്രസീലിൽ ഒരു താരമായി മാറി. ആ കുട്ടിത്താരത്തിൽ അവർ പുതിയ ഒരു സൂപ്പർ താരത്തെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും നെയ്മർ ജൂനിയറുടെ ജീവിതം തന്നെ അവിടെ വെച്ച് മാറുകയായിരുന്നു. തൻ്റെ ആദ്യ പ്രൊഫഷണൽ കോൺട്രാക്ട് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നെയ്മർ നല്ല രൂപത്തിൽ സമ്പാദിച്ചു കൊണ്ടിരുന്നു. 15 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 10,000 ബ്രസീലിയൻ റിയാൽസ് ആയിരുന്നു. 16 വയസ്സാകുമ്പോഴേക്കും അത് 125,000 ബ്രസീലിയൻ റിയാൽസ് ആയി ഉയർന്നു. എന്ന് മാത്രമല്ല, സാന്റോസ് എഫ് സിയുടെ സ്റ്റേഡിയത്തിന് തൊട്ടരികിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഒരു വീട് വാങ്ങാനും നെയ്മർക്ക് അതോടുകൂടി കഴിഞ്ഞിരുന്നു. ഓർക്കുക, ചേരിയിലെ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന അവർ ഇപ്പോൾ നെയ്മർ എന്ന കുഞ്ഞു സൂപ്പർ താരത്തിൻ്റെ കാലുകളിലുള്ള ഫുട്ബോളിൻ്റെ വിസ്മയങ്ങൾ കൊണ്ട് മാത്രം സ്വന്തമായി സുരക്ഷിതമായി ഒരു വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. നെയ്മർ തൻ്റെ കഴിവുകൊണ്ട്, ഫുട്ബോളിലുള്ള തൻ്റെ മികവ് കൊണ്ട് തൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഒരു വീട് തന്നെ സമ്മാനിച്ചിരിക്കുന്നു എന്നർത്ഥം. ഏതായാലും അദ്ദേഹത്തിൻ്റെ 16 പിറന്നാൾ കഴിഞ്ഞ് 3 ദിവസമായപ്പോഴേക്കും സാന്റോസ് എഫ് സി അദ്ദേഹവുമായി ആദ്യത്തെ പ്രൊഫഷണൽ കരാറിൽ ഏർപ്പെട്ടു. 2008 February 8 ആ കരാറിൽ ഒപ്പുവെച്ചത്. 50 മില്യൺ യൂറോയായിരുന്നു താരത്തിൻ്റെ റിലീസിംഗ് ക്ലോസായി ആ 4 കരാറിൽ എഴുതി ചേർത്തിരുന്നത്. ഓർക്കുക, ഒരു 16 വയസ്സുകാരന് ഇത്രയും വലിയ തുക റിലീസിംഗ് ക്ലോസായി വെക്കണമെങ്കിൽ സാന്റോസ് എഫ് സി അന്നു തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് തിരിച്ചറിഞ്ഞിരുന്നു എന്നർത്ഥം. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് ഒരു മികച്ച താരത്തിൻ്റെ വളർച്ചയായിരുന്നു. അതിന് എല്ലാ തരത്തിലുള്ള വെള്ളവും വളവും നൽകി സംരക്ഷിച്ചു പോകുന്നത് സാന്റോസ് എഫ് സി തന്നെയായിരുന്നു. ആ കഥയാണ് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാനുള്ളത്. സാന്റോസിൽ പുതിയുഗ പിറവി എന്നതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൻ്റെ ഒരു ടൈറ്റിൽ. ഏതായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയേണ്ടതാണ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നെയ്മർ ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അത്രയധികം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഫുട്സാൽ മൈതാനങ്ങളിലേക്ക് കളിക്കാൻ അദ്ദേഹം പോകുന്ന സമയത്ത് വരെ അദ്ദേഹം ഓരോ കളിക്കിറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഇരു കവിളുകളിലായി മുത്തം നൽകിക്കൊണ്ട് പറയുമായിരുന്നു, മകനെ, വിധിക്ക് ഒരു പക്ഷേ നിനക്ക് ഞങ്ങളെക്കാൾ നല്ല മാതാപിതാക്കളെ നൽകാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊരിക്കലും നിന്നേക്കാൾ നല്ല ഒരു മകനെ കിട്ടുമായിരുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഒരു വാക്യം കൂടി അദ്ദേഹത്തോട് കൂട്ടിച്ചേർക്കുമായിരുന്നു, പോയി ജയിച്ചു വാ മകനെ എന്ന്. ഓരോ മത്സരങ്ങൾക്കും ആ ചുടുചുംബനങ്ങളും ഏറ്റാണ് അവൻ കളിക്കളത്തിലേക്ക് പോയത്. സാന്റോസ് എഫ് സിയിൽ കളിച്ചിരുന്ന കാലം വരെ ഈ പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തണലിലാണ് നെയ്മർ എന്ന ഫുട്ബോൾ താരം ഉദിച്ചുയർന്നത്. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.